സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ലിപ്സ്റ്റിക്സ് കാണാൻ പോവാണ് കേട്ടോ. ഇരുന്നറക്കാർക്ക് ചേരുന്ന തരത്തിലുള്ള ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണ് നമ്മളിന്ന് കാണാൻ പോണത്. ഞാൻ എത്ര എണ്ണുണ്ട് എന്ന് എണ്ണിയിട്ടില്ല. എന്തായാലും 10-ൽ കൂടുതലുള്ള കുറച്ച് പുതിയതായിട്ടുള്ളതും കുറച്ച് പഴയതായിട്ടുള്ളതാണ്. മുന്നേ കാണിച്ചത് ഞാൻ പിന്നെയും ഇപ്പോൾ എഗെയിൻ കാണിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്കത് അത്ര ഇഷ്ടമായതുകൊണ്ട്; രണ്ട്, ഞാനിപ്പോൾ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. മേക്കപ്പ് ഒന്നും ഇടാണ്ട് ലെൻസ് ഒന്നും വെക്കാണ്ട് നമുക്കപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ അങ്ങനെ ലൈറ്റും വെച്ചിട്ടില്ല. ആകെ ഒരു ലൈറ്റേ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ തീരെ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആകെ ഒരു ലൈറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ മിനിമം ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം നമുക്ക് ഷെയ്ഡ് കാണാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ഇല്ലാണ്ടത് ഇട്ട് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി പുറത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാക്സിമം എന്താ ചെയ്യാം, നമുക്ക് ടോണർ ഉണ്ടെങ്കിൽ ടോണർ ഇടാം. പിന്നെ നമ്മളിപ്പോൾ ഇതേ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. മോയ്സ്ചറൈസർ പിന്നെ എല്ലാവരും ഇടുന്നുണ്ടാവല്ലോ. ഞാനിപ്പോൾ ന്യൂട്രിഡോമിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെ ലിപ്സ്റ്റിക്സ് വാച്ചസ് വീഡിയോ ചെയ്തപ്പോൾ കുറച്ചധികം പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഒന്നും ഇടാണ്ട് ഞാൻ ലിപ്സ്റ്റിക്സ് വാച്ചസ് ചെയ്യൂ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഞാൻ വിചാരിച്ചത് ഇത്തവണ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, നമ്മൾ എല്ലാം മൂഡ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ കാണാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ ഞാൻ പ്ലമ്മിൻ്റെ ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഈക്വലിൻ്റെ സൺസ്ക്രീൻ അല്ല യൂസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് പ്ലമ്മിൻ്റെ ഡേ ലൈറ്റ് സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. ജെല്ലെന്നാ പറയിച്ചാലും ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി അല്ല, ഒരു ക്രീം ലൈക്ക് കൺസിസ്റ്റൻസി ആണിതിന്. ബട്ട് സ്റ്റിൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലാത്ത വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റീക്വലിൻ്റെ പോലെ ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ്, ഒരു സ്മൂത്ത് ഫിനിഷ് അല്ല തരുന്നതിന് മാത്രം. നമ്മളിപ്പോൾ സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് എഴുതാം കേട്ടോ. ഐബ്രോസ് നമ്മളെല്ലാവരും എഴുതാണ്ടാവൂല്ലേ, അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ പേർക്ക്, മലയാളികൾക്ക് കുറേ പേർക്കെങ്കിലും തിക്കർ ഐബ്രോസ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ്നെസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കുറേ നാളായിട്ട് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലല്ല യൂസ് ചെയ്തിരുന്നത്. ഇത് മെബ്ലിൻ്റെ ഡിഫൈൻ ആൻഡ് ബ്ലെൻഡ് ബ്രോ പെൻസിലാണ് കേട്ടോ. തന്നെയുള്ളൂ, നമുക്കിനി കോമ്പാക്ട് പൗഡർ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതും ഇടണില്ല. അപ്പോൾ ശരിക്കും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ശരിക്കും അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത്. എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ കുറച്ചൊന്നും നമ്മുടെ ഫേസ് ഡള്ളാവുന്നതായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഫേസൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഡാർക്ക് ലിപ്സ്, കുറച്ചൊരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ മെറൂൺ ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സ്റ്റൈലിഷും ആണ്, മുഖത്തിന് കുറച്ചൊരു ഒരു ഒരു കുറച്ചും കൂടി ഒരു ഉതിപ്പുള്ള പോലെയും തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് നോക്കാം ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആയിട്ട് തന്നെ നോക്കാം. കാരണം കുറേ പേര് പ്രിഫർ ചെയ്യുന്നത് ബ്രൗണിനെക്കാട്ടിലും കൂടുതൽ ന്യൂഡാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിയൂല, എന്നാൽ നമ്മുടെ ലിപ്സിന് നല്ലൊരു കളറും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ലിപ്സിൽ കുറച്ച് ലിപ് ബാം ഉണ്ട്, അത് നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ ലിപ്സ് കാണാം, നല്ലോണം പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് എൻ്റെ ലിപ്സ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെ വേണം നമുക്കിത് കവർ ചെയ്യാനായിട്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നേക്കാളും മുമ്പേ എന്തായാലും ലിപ് ബാം ഇടാം കേട്ടോ. കളറുള്ളത് വേണമെന്നൊന്നുമില്ല, കളറില്ലാത്ത ഏതെങ്കിലും ഒരു ലിപ് ബാം ഇടാം. എൻ്റെ ഇതിലിപ്പോൾ ഇതേ ഉള്ളൂ. ഞാൻ ലൈറ്റായിട്ട് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കളറൊന്നും ഉള്ള രീതിയിലുള്ളതല്ല. നമുക്കിനി ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത്. ഒരു മോവ് അണ്ടർടോണിൽ വരുന്ന ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. രണ്ട് കോട്ട് വരെ ഇട്ടാലാണ് എൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് കവർ ആവുക. വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതിയെങ്കിൽ ഒരു കോട്ട് ഇട്ടാലും മതിയാവും കേട്ടോ. എനിക്കെപ്പോഴും രണ്ട് കോട്ട് ഇടുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത്. ഇത് 4 to 5 hours വരെ ലാസ്റ്റ് ആവും എന്നുള്ളതാണ്. ഇടയിൽ മീൽസ് ഒന്നും കഴിച്ചില്ലെങ്കിൽ കംഫർട്ടബിൾ ആണ് ലിപ്സിൽ, അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഒരു 300 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയണത് കേട്ടോ. നന്നായിട്ടുണ്ടാവും. മേക്കപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടാൻ പറ്റിയ ഷെയ്ഡാണ്. ഒരു മേക്കപ്പ് റിമൂവർ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് വേണം നമുക്ക് റിമൂവ് ചെയ്യാൻ. അടുത്തത് നൈക്കയുടെ കാശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പിങ്ക് പീച്ച് അണ്ടർടോണിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എഗെയിൻ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ക അടിപൊളിയായിട്ടുള്ളൊരു പിഗ്മെൻറ്റേഷൻ പറയാറില്ല. ഒരു 2 to 3 കോട്ട് നമുക്ക് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലാണ് എൻ്റെ ഒരു പിഗ്മെൻറ്റേഷനുള്ള ലിപ്സിൽ ഫുള്ളായിട്ട് ഡാർക്ക് ലിപ്സ് മാറ്റി ആ ഒരു ഷെയ്ഡ് തരാനായിട്ട് ഹെൽപ്പാവുന്നത്. 4 to 5 hours ലാസ്റ്റ് ചെയ്യും. ഇടയിൽ മീൽസ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. സെറ്റ് ആവാൻ, അത് മാറ്റ് ഫിനിഷിലേക്ക് വരാനായിട്ട് ഒരു ഏകദേശം 40 സെക്കൻഡ് വരും, 40 സെക്കൻഡ് എടുക്കും. പിന്നെ ഒരു ഓയിലോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യാനായിട്ട്.
ഇത് നൈക്കയുടെ തന്നെ ലെറ്റ് ഇറ്റ് സ്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു പക്ക മാറ്റ് ഫിനിഷ് തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു സെമൈ മാറ്റ്, എന്നാലും ഏകദേശം ഒരു സാധാരണ ബുള്ളറ്റ് ലിപ്സ്റ്റിക്, ചെറുതായിട്ടൊരു ഗ്ലോസി ലുക്കൊക്കെ തരുന്നതാണ് കേട്ടോ. ഷെയ്ഡ് അടിപൊളിയാണ്, നല്ല അടിപൊളി ന്യൂട്ട് ഷെയ്ഡാണ്. 2 to 3 മണിക്കൂർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അത് നമുക്കറിയാമല്ലോ ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ലേ, പക്ഷേ ഇടാനൊക്കെ വളരെ എളുപ്പമാണ്, വളരെ കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. നമുക്ക് ലിപ് ബാം ഇടണം എന്ന് തന്നെ ഇല്ല, അല്ലാണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനും സാധിക്കും കേട്ടോ. അടുത്തത് കെ ബ്യൂട്ടിയുടെ ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് പക്ക ഒരു ന്യൂഡാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഷെയ്ഡിലുള്ളവർക്ക് പോലും വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വാഷ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിന് ഏകദേശം മാച്ചായിട്ട് വരുന്ന കളറാകുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര വെളറി വെളുത്ത പോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഇപ്പോൾ കുഴപ്പം തോന്നുന്നില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. മേക്കപ്പ് ഇട്ടിട്ടും ഇടാണ്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ മീത് ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ടുണ്ടാവും, കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കവർ ആവുന്നുണ്ടല്ലോ. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ റിമൂവ് ചെയ്യാൻ മേക്കപ്പ് റിമൂവർ വേണം കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു പിങ്കി ന്യൂഡാണ്. എല്ലാവർക്കും ഇങ്ങനെ പക്ക പക്ക ന്യൂഡ്സ് ഇഷ്ടമാണെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു പിങ്ക് ഷെയ്ഡിലുള്ളത് ഇൻക്ലൂഡ് ചെയ്തത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാനായിട്ട്, മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇടാനായിട്ടും നല്ലത് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടോണിന് സൂട്ടാവുന്ന ഒരു പിങ്കി ന്യൂഡ് ഷെയ്ഡാണ്. റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു മേക്കപ്പ് റിമൂവർ നിർബന്ധമായിട്ട് വേണം, കാരണം ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഒരു 6 hours വരെയൊക്കെ കൂളായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നീട് നമുക്ക് ലാക്മേയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നോക്കാം കേട്ടോ. ഇത് ന്യൂഡ് ഡ്രീം എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇത് നല്ലോണം മോവ് ഷെയ്ഡിലേക്ക് വരുന്നതാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 3 coats ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലേ എന്നെ പോലെയുള്ള ഡാർക്ക് ലിപ്സ് കംപ്ലീറ്റ്ലി കവർ ആവുള്ളൂ. ഇത് 3 to 4 hours ലാസ്റ്റ് ചെയ്യും. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഇതൊരു 200 rupees ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൽ കാണിക്കുന്നത് എല്ലാം 500 rupees താഴെയുള്ള ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. റേറ്റ് ഇങ്ങനെ മാറിയും മറിഞ്ഞിരിക്കും, ഞാൻ അതിൽ ലിങ്ക്സ് ഇടാം. ഇത് റിമൂവ് ചെയ്യാനും ഒരു മേക്കപ്പ് റിമൂവർ വേണ്ടി വരും. അടുത്തത് നൈക്കയുടെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് കുറച്ചൊരു പിങ്കി ന്യൂഡ് ഷെയ്ഡാണ്. കുറച്ച് പേർക്ക് പക്ക ന്യൂഡ്സ് ഇഷ്ടമുണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ പിങ്കി ന്യൂഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സുഖമായിട്ട് ഇടാവുന്നതാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ലേ, കുറച്ചൊരു ഗ്ലോസി ലുക്കാണ്. നമുക്കിങ്ങനെ ഡെയിലിയൊക്കെ പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ഇതിൻ്റെ മീത് ഇട്ട് കൊടുത്താൽ നല്ലൊരു മാറ്റ് ഫിനിഷും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആക്കും. അതല്ലെങ്കിൽ 2 to 3 hours നിൽക്കുള്ളൂ. 200 rupees താഴെയാണ് കേട്ടോ. ഇത് സുഖമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, മേക്കപ്പ് റിമൂവർ വേണമെന്നില്ല. അടുത്തത് നൈക്കയുടെ മാറ്റ് ടു ലാസ്റ്റ്, നമ്മൾ നേരത്തെ കാണിച്ചേണ്ട വേറൊരു ഷെയ്ഡാണ് ചായ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്കിങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാണ്ട് പോകുമ്പോൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ന്യൂഡാണ്, ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ അത്. ഇത് 3 to 4 hours ലാസ്റ്റ് ചെയ്യും. ഒരു 300 range നമുക്ക് ഉണ്ടാവുക പ്രൈസ്. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഓയിൽ അതല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യേണ്ടി വരും. അടുത്തത് മെബലിൻ ന്യൂയോർക്കിൻ്റെ മാറ്റ് ഫിനിഷിലുള്ള മെയ്ഡ് ഈസി ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മേക്കപ്പിൻ്റെ കൂടെ യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മേക്കപ്പ് ഇല്ലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. മെയ്ഡ് ഈസി എന്നുള്ള ഷെയ്ഡാണ്. ഇത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ, മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. വളരെ അഫോർഡബിൾ ആണ്. ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. റിമൂവ് ചെയ്യാൻ നമുക്ക് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യേണ്ടി വരും. നല്ലതാട്ടോ ഇത്. ഇതെന്തായാലും ഒന്ന് മേടിച്ച് നോക്കുക. എല്ലാ സ്കിൻ ടോണുകാർക്കും അടിപൊളിയായിട്ടുള്ളതാണ്, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർബ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് മിസ് ക്ലെയറിൻ്റെ 58 shades കേട്ടോ. ഇത് മേക്കപ്പിൻ്റെ ഒപ്പം മേക്കപ്പ് ഇല്ലാണ്ടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 to 4 hours. ഒരു ക്രീമി മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇത് നമുക്ക് തരുന്നത്. ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ ഏകദേശമൊക്കെ കവർ ചെയ്യുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോൺ എന്നെ കണ്ടു 2 shades വരെ ഡാർക്കർ ആയിട്ടുള്ളവർക്കും ചേരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ലിപ്സ്റ്റിക്സ് പറയുകയാണെങ്കിൽ മെബ്ലിൻ മെയ്ഡീസി ഉണ്ടല്ലോ. അതേപോലെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൈക്കയുടെ ചായ് ഷെയ്ഡാണെങ്കിലും ശരി,
അതിൻ്റെ വേറൊരു ഷെയ്ഡ് നമ്മൾ കാണിച്ചില്ലേ, അതാണെങ്കിലും ശരി, ഫേസസിൻ്റെ ട്രാൻസ്ഫോർ പ്രൂഫ് ലിപ്സ്റ്റിക് ഇല്ലേ, അത് ഈ മൂന്നെണ്ണമാണ് ഏറ്റവും പിഗ്മെൻറ്റേഷൻ ഉള്ളതും അതേപോലെ തന്നെ കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും. ബാക്കിയെല്ലാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മിസ് ക്ലിയർ ആണെങ്കിലും ശരി, അതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇതിൻ്റെ അത്രയില്ല. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് നമുക്കറിയാമല്ലോ, അത് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെല്ലൈക്കൺ അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.